നമസ്കാരം. ആദിവാസി വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലേക്ക് ഉയർന്നു വന്ന വ്യക്തിത്വമാണ് ദ്രൗപദി മുർമുവിൻ്റേത്. ജീവിതത്തിൽ നേരിട്ട നിരവധി വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ നിന്ന് പൊരുതിയ ധീര വനിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ സംശുദ്ധി പുലർത്തിയ, ഒടുവിൽ ആത്മീയതയെക്കൂടി രാഷ്ട്രീയത്തോട് വിളക്കി ചേർത്ത ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി കസേരയിലേക്ക് കണ്ടെത്തിയത്. ദ്രൗപദി മുർമുവിനെതിരെ കൊട്ടിയാഘോഷിച്ച് മത്സരിക്കുവാനെത്തിയ മോദിയുടെ പ്രഖ്യാപിത ശത്രു യശ്വന്ത് സിൻഹ വൻ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നു തന്നെ വിട്ടുമാറിപ്പോയി. അത്രയ്ക്ക് ഉജ്ജ്വല വിജയമായിരുന്നു ദ്രൗപദി മുർമു നേടിയെടുത്തത്. എന്നാൽ മുർമുവിനെതിരെ അധിക്ഷേപങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും തുടരുകയാണ്. ഉന്നതകുല ജാതരോട് എന്നും കൂറു പുലർത്തിപ്പോരുന്ന കോൺഗ്രസ് തനി സ്വഭാവം പുറത്തു കാട്ടുകയാണ്. ആദ്യം സോണിയാഗാന്ധിയുടെ സ്വന്തം അനുയായിയായ ബംഗാളിൽ നിന്നുമുള്ള MPയും പ്രതിപക്ഷ നേതാവുമായിരുന്ന ആദിർ രഞ്ജൻ ചൗധരി രാഷ്ട്രപത്നി എന്ന അഭിസംബോധന ചെയ്യുക വഴി ദ്രൗപദി മുർമുവിനെ അപമാനിച്ചിരുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് അജയ് കുമാർ ദ്രൗപദി മുർമുവിനെ തിന്മ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ പേരിലെല്ലാം വലിയ കോലാഹലങ്ങൾ നടന്നു. എന്നിട്ടും കോൺഗ്രസ് നേതാക്കൾ യാതൊരുവിധ പാഠങ്ങളും പഠിച്ചില്ല. ഏറ്റവും ഒടുവിൽ മുൻ MPയും കോൺഗ്രസ് നേതാവുമായി ഉദിത് രാജ് നിലവാരം കുറഞ്ഞ കമൻ്റാണ് നടത്തിയത്. ഒരു രാജ്യങ്ങളിലും ഇതുപോലെ ഒരു രാഷ്ട്രപതിയെ കിട്ടരുതെന്നായിരുന്നു ഉദിത് രാജിൻ്റെ വിമർശനം. രാജ്യത്തെ ഉപ്പിൻ്റെ 76% ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണെങ്കിലും രാജ്യത്തെ എല്ലാവരും ഈ ഉപ്പ് ഉപയോഗിക്കുന്നു എന്ന് ഈയിടെ ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ ദ്രൗപദി മുർമു നടത്തിയ പ്രസ്താവനയാണ് ഉദിത് രാജിനെ ചൊടിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ദ്രൗപദി മുർമു നടത്തിയ നിർദോഷമായ കമൻറ്റിനെ മോദിയെയും ഗുജറാത്തിനെയും പ്രശംസിക്കുന്ന പ്രസ്താവനയായി തെറ്റിദ്ധരിക്കുകയായിരുന്നു സത്യത്തിൽ ഉദിത് രാജ്. ഉടനെ ട്വിറ്ററിൽ ഉദിത് രാജ് കുറിച്ചത് ഇങ്ങനെയാണ്: ദ്രൗപദി മുർമുവിനെ പോലെ ഒരു രാഷ്ട്രപതിയെ ഒരു രാജ്യത്തിനും കിട്ടരുത്. മുഖസ്ഥിതിക്കുമുണ്ട് ഒരു പരിധി. ഗുജറാത്തിൽ നിന്നുള്ള ഉപ്പാണ് രാജ്യത്തെ 70% പേരും ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഉപ്പ് മാത്രം തിന്ന് ജീവിച്ചാൽ വിവരമറിയും. ഇതായിരുന്നു ഉദിത് രാജിൻ്റെ മുർമുവിനെതിരെ നിലവാരം കുറഞ്ഞ, ഒരിക്കലും കുറിക്കുവാൻ പാടില്ലാത്ത ആ കമൻറ്റ്. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഈ കമൻറ്റിൻ്റെ പേരിൽ ഉദിത് രാജിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് നേതാവും ഈ പ്രസ്താവനയുടെ പേരിൽ ഉദിത് രാജിനെ വിമർശിച്ചിട്ടില്ല. പകരം അത് ഉദിത് രാജിൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ് എന്ന രീതിയിൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ വിശദീകരണം തേടൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ ശ്രമിക്കുകയാണ് ഉദിത് രാജും കോൺഗ്രസും. രാഷ്ട്രപതിയെ സംരക്ഷിക്കുവാൻ രാഷ്ട്രപതിയുടെ ഓഫീസിനറിയാമെന്നും എല്ലാവരെയും സുരക്ഷ തേടിപ്പോകുന്ന ഇടമാണ് രാഷ്ട്രപതിയുടെ ഓഫീസെന്നുമുള്ള വിചിത്രവാദമാണ് ഉദിത് രാജ് ഉയർത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ, രാഷ്ട്രപതിക്കെതിരായി നടത്തിയ കമൻറ്റിന് മാപ്പ് പറയാതെ ഉദിത് രാജ് വീണ്ടും രാഷ്ട്രപതിയെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മറ്റൊരു കമൻറ്റ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. ആദിവാസികൾക്കും ദളിതുകൾക്കും വേണ്ടി സംസാരിക്കേണ്ടത് രാഷ്ട്രപതിയുടെ കടമയാണ് പോലും. അവർ രാഷ്ട്രപതി പദവിയിലെത്തിയ ശേഷം ജാർഖണ്ഡിലും മധ്യപ്രദേശിലും ആദിവാസികൾക്ക് നേരെ അതിക്രമം നടന്നു. അതിനെതിരെ അവർ മിണ്ടിയില്ല. പകരം ഗുജറാത്തിലെ ഉപ്പ് ഇന്ത്യക്കാർക്കെല്ലാവരും തിന്നുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ സംസാരിക്കുന്നത് ഉചിതമാണോ? ഒരു ചോദ്യചിഹ്നം. ഉദിത് രാജ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയക്കാരെ പോലെ ഓരോരോ പ്രശ്നങ്ങളിലും പ്രതികരിക്കേണ്ട വ്യക്തിയാണോ രാഷ്ട്രപതി? ആരാണ് ഉദിത് രാജിനെ പോലെ ഒരു സീനിയർ നേതാവിനെ രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്താവന നടത്തലാണെന്ന് പഠിപ്പിച്ചത്? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അപജയമല്ലേ ഇത്? ഇത്രയും വെളിവില്ലാതെ സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഇനിയും ശാസിക്കാനോ ശിക്ഷിക്കാനോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മറ്റ് ദേശീയ നേതാക്കളോ തയ്യാറാകുന്നില്ല. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അപജയം, ആ അപജയം തുറന്നുകാട്ടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ. എന്നിട്ടും ഇതിനൊക്കെ ബലിയാടാകുന്നത് മെരിറ്റ് വഴി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഉന്നത സ്ഥാനങ്ങളിൽ ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.